എല്ലാവർക്കും ഷിജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുൽഫി ഫ്ലേവറിലുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ്, കുടിക്കാൻ ചൂട് സമയത്തും ഇഫ്താർ ടൈമിലൊക്കെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്രിങ്കാണിത്. ഈ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ ആദ്യം നമുക്ക് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പ് പിസ്ത ഇട്ട് കൊടുക്കാം. ഒരു 10 കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ഏലക്കായ, 2 ടീസ്പൂൺ കോൺഫ്ലോർ. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നട്ട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ട്, ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഡ്രിങ്കിൻ്റെ ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം, അതിനുശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ ഈ ഡ്രിങ്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബ്ജാസീർ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ഡ്രോപ്സ് പിസ്ത എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച പിസ്ത ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഈ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഡ്രിങ്ക് 2 ഗ്ലാസ്സിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കുടിക്കാൻ ഇഫ്താർ ടൈമിലും അതുപോലെ തന്നെ ചൂട് സമയത്തൊക്കെ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.